Good morning and welcome to Varthamanam innathe prathanapetta patravartha. 2008 ile Mumbai bhigarakramanavumayi bendhippicha pudhiya vartha innu patrangal namukku tarunnu. Moonu dinaryathrangal kannil ennai olichu naam prathirodham theertha valiyoru bhigaravada akramanamayirunnu Mumbai 2008 il nadannathu. 169 perana ഒരു രാത്രി കൊല ചെയ്യപ്പെട്ടത് മുംബൈയിൽ. കടൽ കടന്നു വന്നവരായിരുന്നു ഭീകരർ. വന്നവരുടെ എണ്ണം 10 ആയിരുന്നു. 9 പേരെ ഭീകരവാദ ആക്രമണത്തെ ചെറുക്കുന്നതിന്റെ ഭാഗമായി 9 പേർ കൊല ചെയ്യപ്പെട്ടു. ഒരാൾ ജയിലിൽ വധിക്കപ്പെട്ടു. അജ്മൽ കസബാണ് തൂക്കിലേറ്റപ്പെട്ട അവസാന ഭീകരവാദി. അങ്ങനെ ഭീകരവാദികളെ മുഴുവൻ കൊന്നു തള്ളിയെങ്കിലും എന്തായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? ആരായിരുന്നു ഇത് ആസൂത്രണം ചെയ്തത്? ആർക്കൊക്കെയായിരുന്നു ഇക്കാര്യത്തിൽ പങ്കുണ്ടായിരുന്നത്? നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ എത്രത്തോളം ഇതിൽ ഇടപെട്ടിട്ടുണ്ട്? പാകിസ്ഥാനാണ് ഭീകരവാദാക്രമണങ്ങളുടെ മുഴുവൻ പ്രഭവ കേന്ദ്രം എന്നത് ലോകോത്തരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ലഷ്കർ എ തൊയ്ബ എന്ന സംഘടന ആ സംഘടനയാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് നാം വിശ്വസിക്കപ്പെട്ടിരുന്നത്. എങ്കിലും സത്യത്തിൽ അത് ആസൂത്രണം ചെയ്തത് ആരാണ്? പാകിസ്ഥാൻ സർക്കാരിന് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ? തുടങ്ങിയ ധാരാളം ചോദ്യങ്ങളെന്ന് ചോദിക്കപ്പെട്ടിരുന്നു. ഏതായാലും നമുക്കന്ന് ലഭ്യമായിരുന്ന തെളിവുകൾ പാകിസ്ഥാന് കൈമാറുകയുണ്ടായി. പാകിസ്ഥാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെടുകയുണ്ടായി. ലോകോത്തരമായി തന്നെ ആവശ്യം ഉയർന്നു വന്നു. ചില ആളുകളെ പാകിസ്ഥാനിൽ അറസ്റ്റ് ചെയ്യുകയും ബോംബെയിലെ ഭീകരവാദ ആക്രമണവുമായി ബന്ധിപ്പിച്ച് വിചാരണ ചെയ്യും എന്നൊക്കെ കൊട്ടിഘോഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അവരെല്ലാം ഇപ്പോൾ സുഗമമായി സഞ്ചരിക്കുന്നു പാകിസ്ഥാന്റെ മണ്ണിൽ. ആരെയും ഒന്നും ചെയ്യാൻ പാകിസ്ഥാൻ സർക്കാരിന് കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിൽ ഇതുമായി ബന്ധിപ്പിച്ച ഏറ്റവും പുതിയ വെളിവാക്കൽ ഇന്ന് പത്രലോകം നമുക്ക് തരുന്നു. മാതൃഭൂമി എന്ന പത്രം അത് ലീഡ് വാർത്തയിലൂടെ നമുക്ക് തരുന്നു. മുംബൈ ഭീകരാക്രമണം, ഹെഡ്ലിയുടെ വെളിപ്പെടുത്തൽ, ആസൂത്രണം ISI എന്നാണ് വാർത്ത. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് വിചാരണ ചെയ്ത് ശിക്ഷിക്കപ്പെട്ടയാളാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നയാൾ. അയാളിപ്പോൾ അമേരിക്കയിലാണ്. അമേരിക്കൻ തടവറയിൽ ചെന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി സംഭാഷണം നടത്തുകയുണ്ടായി. NIA തലവൻ ബെഹ്റ, ഇപ്പോൾ അദ്ദേഹം DGP ആണ് കേരളത്തിൽ. ഏതായാലും അന്ന് സംസാരിച്ചതിൻ്റെ ഭാഗമായി മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രണം നടത്തിയത് പാകിസ്ഥാൻ കുറ്റാന്വേഷണ ഏജൻസി, പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസി ISI ആണ് എന്ന് ഹെഡ്ലി തുറന്നു പറഞ്ഞിരിക്കുന്നു. ഹെഡ്ലി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു കോടതിയോട്. ആ വാർത്തയാണ് ഇന്ന് മാതൃഭൂമി തരുന്നത്. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ സർക്കാർ തന്നെയാണ്, സർക്കാരിൻ്റെ ഏജൻസിയായ ഇൻ്റലിജൻസ് ഏജൻസിയായ ISI ആണ് ഇതിന് മുഴുവൻ ചുക്കാൻ പിടിച്ചത്, അത് ഓപ്പറേറ്റ് ചെയ്ത് നടപ്പാക്കിയത്. ലഷ്കർ ആണെന്നു മാത്രം, ലഷ്കർ എ തൊയ്ബയെ ഉപയോഗിച്ചുകൊണ്ട് ISI ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു ഭീകരവാദ ആക്രമണമായിരുന്നു 2008 മുംബൈ ഭീകരവാദ ആക്രമണമെന്ന് ഇന്നലെ വെളിവാക്കപ്പെടുന്നു ഔദ്യോഗികമായി, ഔപചാരികമായി. പ്രവീൺ കൃഷ്ണൻ ആ വാർത്ത ദില്ലിയിൽ നിന്ന് മാതൃഭൂമിയിലൂടെ നമുക്ക് വേണ്ടി തരുന്നത് ഇപ്രകാരമാണ്. മുംബൈയിൽ 2008 നടന്ന തീവ്രവാദി ആക്രമണം പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെയും പാക് സൈന്യത്തിൻ്റെയും ചാരസംഘടനയായ ഇൻ്റലിജൻസ് സർവീസിൻ്റെയും പിന്തുണയോടെ ആയിരുന്നുവെന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. മുംബൈ തീവ്രവാദ ആക്രമണത്തിൽ ശിക്ഷിക്കപ്പെട്ട പാകിസ്ഥാൻ അമേരിക്കൻ വംശജനായ തീവ്രവാദിയാണ് ദാവൂദ് ഗിലാനി എന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ ചോദ്യം ചെയ്യലാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. പാക് ആസ്ഥാനമായുള്ള തീവ്രവാദി സംഘടന ലഷ്കർ എ തൊയ്ബയാണ് മുംബൈ തീവ്രവാദ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത്. ലഷ്കർ തലവൻ ഹാഫീസ് സെയ്ദിൻ്റെ അനുമതിയോടെയായിരുന്നു ഇത് എന്ന് പറയുമ്പോൾ, ഹാഫീസ് സെയ്ദ് ഇപ്പോഴും അവിടെ ചുറ്റി നടക്കുന്നു, ആരും പിടിക്കുന്നൊന്നുമില്ല. അദ്ദേഹത്തിനെതിരെ ഔപചാരികമായി കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും കോടതിയിൽ അത് നിലനിൽക്കത്തക്ക കേസായിരുന്നില്ല.
അദ്ദേഹം സ്വതന്ത്രമായി വിഹരിക്കുകയാണ് അവിടെ എന്ന യാഥാർത്ഥ്യവും നമുക്ക് കാണാം. ഇനിയിപ്പോൾ തെളിവില്ല തെളിവില്ല എന്ന് പറയാനാകില്ലല്ലോ. പാകിസ്ഥാന് പാകിസ്ഥാൻ സർക്കാർ എങ്ങനെയാണ് ഈ വാർത്ത സ്വീകരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഇനി ഇന്ത്യയിൽ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ISI ഭീകരവാദത്തെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന കണ്ടെത്തലും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നു. കാണുക ആ വാർത്ത. പ്രത്യേക പ്രാധാന്യത്തോടെ പ്രധാനപ്പെട്ട വാർത്തയ്ക്കൊപ്പം ഒരു പെട്ടി വാർത്തയിൽ തരുന്നു മാതൃഭൂമി. അതിങ്ങനെയാണ്, ആഗോളതലത്തിൽ ജിഹാദി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് പാക് ചാര സംഘടന ISI ആണെന്ന് ന്യൂയോർക്ക് ടൈംസ്. ഇസ്ലാമിക് സ്റ്റേറ്റിന് തുടക്കം കുറിച്ചതും ISI ആണെന്ന് ലേഖനത്തിൽ പറയുന്നു എന്ന് പറയുമ്പോൾ, ഏതായാലും ആഗോള നിലവാരത്തിൽ തന്നെ പത്രലോകം, അതുപോലെ ജനാധിപത്യ ഭരണകൂടങ്ങൾ എല്ലാം പാകിസ്ഥാനെ ആഗോളതലത്തിലുള്ള ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. 2008 ഈ വാർത്ത, ഇത്തരമൊരു വാർത്ത നമുക്ക് ലഭിച്ചിരുന്നു എങ്കിൽ ഇപ്പോഴേക്കും പാകിസ്ഥാനിൽ ഒരുപക്ഷെ ഈ ലക്ഷറെ തൊയ്ബയുടെ ആളുകൾ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ, ഇപ്പോൾ അമേരിക്കയിൽ നടന്നതുമാതിരി അത്തരം ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നേനെ. പക്ഷേ വളരെ വളരെ വൈകി, 8 വർഷങ്ങൾക്ക് ശേഷമാണ് ആ വാർത്ത വെളിവാക്കപ്പെടുന്നത്. ഏതായാലും പാകിസ്ഥാൻ ഇതെങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നറിയാൻ കാതോർത്തിരിക്കുന്നു ലോകം. ഇന്ന് ഹെഡ്ലി മുംബൈ കോടതിയിൽ മൊഴി നൽകും. മുംബൈ കോടതിയിൽ അദ്ദേഹം ഇന്ന് മൊഴി നൽകുന്ന ദിനമാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നില്ല, കൊണ്ടുവരാനും പോകുന്നില്ല, മറിച്ച് വീഡിയോ കോൺഫറൻസിംഗ് എന്ന ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇന്ന് മുംബൈ കോടതിക്ക് മുമ്പാകെ ഹെഡ്ലി മൊഴി നൽകുന്നത്. മൊഴി നൽകുക മാത്രമല്ല, ഹെഡ്ലിക്ക് നമ്മുടെ വക്കീലന്മാർ ക്ലോസ് വിസ്താരം നടത്തുകയും ചെയ്യും. ഏതായാലും ഇന്ന് മൊഴി നൽകപ്പെട്ടതിന് ശേഷം ആ മൊഴി ഇന്ത്യ സർക്കാർ നിശ്ചയമായും അത് പാകിസ്ഥാൻ സർക്കാരിന് നൽകും. അപ്പോഴും പാകിസ്ഥാൻ തെളിവ് പോരാ തെളിവ് പോരാ, ഉമ്മൻചാണ്ടി അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തെളിവ് പോരാ തെളിവ് പോരാ എന്ന നിലയ്ക്ക് കൈമലർത്തുമോ എന്ന് പറഞ്ഞുകൂടാ. ഏതായാലും അതേ സംബന്ധിച്ച് സ്പഷ്ടമായ ഒരു തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വാർത്തയ്ക്ക് ഇത്ര പ്രാധാന്യം ലഭിക്കുന്നതും. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഉത്തര കൊറിയ നിലപാടെടുത്തിരിക്കുന്നത്. ലോകോത്തരമായി നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് ഉത്തര കൊറിയ ദീർഘദൂര മിസൈലും പരീക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. ദക്ഷിണ കൊറിയ പറഞ്ഞാൽ അവർ കേൾക്കില്ല. എന്തിന്? ഐക്യരാഷ്ട്രസഭ പറഞ്ഞാൽ പോലും ഉത്തര കൊറിയ കേൾക്കാൻ പോകുന്നില്ല. രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. സിറാജ് എന്ന പത്രത്തിൻ്റെ 1-ാം പേജ് വാർത്ത കാണുക. ഉത്തര കൊറിയ ദീർഘദൂര മിസൈൽ പരീക്ഷിച്ചു. പ്രതിഷേധവുമായി US സഖ്യരാഷ്ട്രങ്ങളും. ആണവ പരീക്ഷണത്തിന് പിന്നാലെ ഉത്തര കൊറിയ ഉപഗ്രഹം വഹിക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു. US അയൽരാജ്യങ്ങളുടെയും എതിർപ്പ് അവഗണിച്ചാണ് ഉത്തര കൊറിയയുടെ ദീർഘദൂര മിസൈൽ പരീക്ഷണം. സ്വാഭാവികമായി ഉത്തര കൊറിയ അത് നിഷേധിച്ചിട്ടുണ്ട്. എങ്കിലും ശരിക്കും പറഞ്ഞാൽ മിസൈൽ തന്നെയാണ് അവർ പരീക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രമേയം പാസാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അത്തരമൊരു പ്രമേയത്തിനെ പിൻപറ്റി പലവിധ ഉപരോധങ്ങളും ഇപ്പോൾ ഉത്തര കൊറിയയ്ക്ക് എതിരെ നടക്കാനിടയുണ്ട്. ഉപരോധങ്ങളിൽ നിന്ന് അടുത്തിടയ്ക്കാണ് ഇറാൻ മുക്തമായത്. ഇതാ ഉത്തര കൊറിയ ഉപരോധങ്ങൾക്ക് വിധേയമാകാൻ പോകുന്നു. ആ നിലയ്ക്കുള്ള വാർത്തയാണ് ദീർഘദൂര മിസൈൽ പരീക്ഷിച്ച ആ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ചു വിശ്വസിക്കാം. ലോകോത്തരമായി ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പത്രലോകം ഇന്ന് തന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇത് തന്നെയാണ്. മോദി നാടകീയ നീക്കങ്ങളുടെ ഒരാളാണ്. അധികാരത്തിൻ്റെ നാടകീയതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അത്ഭുതത്തിന് അവകാശമില്ല. അദ്ദേഹം എത്ര അപ്രതീക്ഷിതമായാണ് പാകിസ്ഥാനിൽ പൊടുന്നനെ സന്ദർശനം നടത്തി തിരിച്ചു വന്നത് എന്ന് നമുക്കറിയാം. അതേ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ ഇപ്പോഴും മാലോകരിടയിൽ മൂടി വയ്ക്കപ്പെട്ടിരിക്കുന്നുവോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഏതായാലും ഒരു കാര്യം വ്യക്തം, തികച്ചും അപ്രതീക്ഷിതമായി മോദി എന്തിന് പാക് സന്ദർശിച്ചു, അതുമായി ബന്ധിപ്പിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു പുതിയ
തെളിവ് പുറത്തേക്ക് വന്നിരിക്കുന്നു. പൊതുവൃത്താന്തം പേജിൽ മാധ്യമം അത് തന്നിരിക്കുന്നു. ആരെയൊക്കെയാണ് മോദി പാകിസ്ഥാനിൽ വെച്ച് കണ്ടത് എന്നതിനെ സംബന്ധിച്ച് തെളിവുകൾ അടക്കം ചില ആരോപണങ്ങൾ ചിലർ ഉന്നയിച്ചിരിക്കുന്നു. ആ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ മോദി അങ്ങേയറ്റം പ്രതിരോധത്തിലാകുന്ന ആരോപണങ്ങളാണത്. സാധാരണഗതിയിൽ മോദിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത വണ്ണമുള്ള ഭീകരവാദികളെയാണ് മോദി പാകിസ്ഥാനിൽ കണ്ടത് എന്നാണ് അസം ഖാൻ ആക്ഷേപിക്കുന്നത്. ഏതായാലും നമുക്ക് ആ വാർത്തയുടെ ഒരുപക്ഷെ വിസ്മയിപ്പിക്കുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം. മാധ്യമം ആ വാർത്ത തരുന്നത് കാണുക. ലാഹോറിൽ മോദി ദാവൂദിനെ കണ്ട് എന്ന് അസം ഖാൻ. അടിസ്ഥാനരഹിതം എന്ന് കേന്ദ്ര സർക്കാർ. ദാവൂദ് എന്ന് പറയുമ്പോൾ ആരും സംശയിക്കേണ്ട, അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം തന്നെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പില്ലാതെ നടത്തിയ പാക് സന്ദർശനത്തിനിടയിൽ ലാഹോറിൽ അധോലോക നായകനായ ദാവൂദ് ഇബ്രാഹിമിനെയും കണ്ടു എന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാൻ ആരോപിച്ചു. തൻ്റെ പക്കൽ അതിൻ്റെ ചിത്രങ്ങളുണ്ട് എന്ന് അവകാശപ്പെട്ട അസം ഖാൻ ഇക്കാര്യം നിഷേധിക്കാൻ മോദിയെ വെല്ലുവിളിച്ചു. ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് സർക്കാർ വാർത്താക്കുറിപ്പ് ഇറക്കിയപ്പോൾ ഖാനെ യു പി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായാലും അസം ഖാൻ തൻ്റെ കയ്യിൽ തെളിവുണ്ട്. തെളിവ് അവർ ഒന്നിച്ചിരിക്കുന്ന ചിത്രമാണ് എന്ന നിലയ്ക്ക് വെല്ലുവിളിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വാർത്തയ്ക്ക് തുടർ വാർത്തകൾ ഉണ്ടാകും എന്ന് നമുക്കിപ്പോൾ സ്പഷ്ടമായും വിശ്വസിക്കാം. ഭരണത്തിൽ 20 മാസങ്ങൾ പിന്നിടുന്നു നരേന്ദ്രമോദി. ചെറിയ കാലയളവല്ല. അത്തരമൊരു സാഹചര്യത്തിൽ പുതിയ സമീപനങ്ങൾ ആവശ്യമാണ് എന്ന് മോദിയോട് RSS കേന്ദ്രങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. കൂടുതൽ കോർപ്പറേറ്റ് ചായ്വ് മോദിയുടെ ഭരണത്തിനുണ്ട് എന്ന ആക്ഷേപം നിലനിൽക്കുന്നതുകൊണ്ട് കോർപ്പറേറ്റ് ചായ്വുകളെ മറച്ചുവെക്കുന്ന ജനഹിത പദ്ധതികൾ നടപ്പാക്കണം എന്ന് RSS ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ, കഴിഞ്ഞ 20 മാസത്തെ ഭരണം മോദി വിലയിരുത്തി. ആ വിലയിരുത്തലിൻ്റെ ഭാഗമായുള്ള വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രം ലീഡ് വാർത്തയാക്കി തന്നിരിക്കുന്നു. കാണുക, 20 മന്ത്സ് ഓൺ മോദി ഗവൺമെൻറ് പ്രൊഡ്യൂസേഴ്സ് എ മിക്സഡ് ബാഗ് എന്ന ശീർഷകത്തിൽ അത് ഏറ്റവും ഒന്നാമത്തെ വാർത്തയാക്കി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തരുമ്പോൾ, മോദിയുടെ കണക്കെടുപ്പിൽ 6 മന്ത്രിമാരാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഏതൊക്കെ മന്ത്രിമാർ ഈ ടെസ്റ്റിൽ വിജയിച്ചു, ആരെല്ലാം തോറ്റ് തൊപ്പിയിട്ടു, ഇതാണ് പരിശോധിക്കപ്പെടുന്നത്. ആ വാർത്ത വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അച്ഛാ ദിൻ, നല്ല ദിനങ്ങൾ, നല്ല ദിനങ്ങൾക്ക് വേണ്ടി അടിസ്ഥാനതല സൗകര്യമൊരുക്കുന്നതിൽ വിജയിച്ച മന്ത്രിമാർ, ഒന്ന് ഊർജമന്ത്രി പീയൂഷ് ഗോയൽ എന്ന ഊർജമന്ത്രി അതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന കണക്കാണ് മോദി എടുത്തിരിക്കുന്നത്. ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അതിൽ വിജയിച്ചിട്ടുണ്ട്. അസംസ്കൃത എണ്ണ ഉൽപ്പാദക വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ആ പരീക്ഷണത്തിൽ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു ഈ കാര്യത്തിൽ തോറ്റ് തൊപ്പിയിട്ടു എന്നാണ് മോദി നൽകിയ മാർക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. രാസവള മന്ത്രി ആനന്ദ് കുമാറും ഈ പരീക്ഷണത്തിൽ തോറ്റ് തൊപ്പിയിട്ടിരിക്കുന്നു. അങ്ങനെ പ്രാരംഭ കണക്കെടുപ്പിലേക്ക് നീങ്ങുന്നു മോദി. പുതിയ പുതിയ വാർത്തകൾ, പുതിയ പുതിയ കണക്കെടുപ്പുകൾ നമുക്ക് തുടർ ദിവസങ്ങളിൽ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. മെഡിക്കൽ പ്രവേശനത്തിന് ഇനി ഒരൊറ്റ പരീക്ഷയേ ഉണ്ടാകുള്ളൂ. ധാരാളം പരീക്ഷകൾ ഓരോ സംസ്ഥാനങ്ങളിൽ മാറി മാറി എഴുതി ക്ഷീണിക്കുന്ന പരീക്ഷാർത്ഥികളുണ്ടല്ലോ, ആ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വാർത്ത, ദേശീയ തലത്തിൽ ഒരൊറ്റ മെഡിക്കൽ പ്രവേശന പരീക്ഷ, അത്തരം ഒരു ഒറ്റ പരീക്ഷയിലേക്ക് മാറുന്നതിനുള്ള നിയമ ഭേദഗതിക്ക് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാധ്യമം ആ വാർത്ത ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. അതിൽ അത്ഭുതത്തിന് അവകാശമില്ല. കാരണം അത്രമാത്രം പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണത്. എന്തൊക്കെയാണ് പ്രവേശന പരീക്ഷ, ഒറ്റ പരീക്ഷ ദേശീയ തലത്തിൽ ആക്കുമ്പോൾ വരുന്ന ഭാവ പരിവർത്തനങ്ങൾ നമുക്ക് വാർത്തകളിൽ അത് കാണാം. സവാദ് റഹ്മാനാണ് മാധ്യമത്തിൻ്റെ ആ ലീഡ് വാർത്ത ഒരുക്കിയിരിക്കുന്നത്. കാണുക, രാജ്യമൊട്ടുക്കും മെഡിക്കൽ ബിരുദം ബിരുദാനന്തര പരീക്ഷകൾക്ക് ഒറ്റ പ്രവേശന പരീക്ഷ നടത്താൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള ശുപാർശകൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അനുമതി നൽകി.
മന്ത്രാലയം നിയമഭേദഗതിയുടെ പ്രാഥമിക രൂപം തയ്യാറാക്കി കഴിഞ്ഞു. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയാൻ അടുത്ത ദിവസം മറ്റ് വകുപ്പുകൾക്ക് കൈമാറും. ഏകീകൃത പ്രവേശന പരീക്ഷ നടത്തിപ്പുൾപ്പെടെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് മെഡിക്കൽ കൗൺസിലിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന വിധത്തിൽ ഭേദഗതിക്കുള്ള ശുപാർശയ്ക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഏതായാലും അത് പ്രാവർത്തികമാകാനാണ് സാധ്യത. അത് പല പരീക്ഷകൾ എഴുതേണ്ടി വരുന്ന, ഓടി നടക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കും എന്ന് പ്രത്യാശിക്കാം. ഇന്ന് മലയാള മനോരമ അതിൻ്റെ ലീഡ് വാർത്തയിൽ പ്രമേയമാക്കിയിരിക്കുന്നത് സി പി എമ്മിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. സി പി എമ്മിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ വരുമ്പോൾ നിസ്സംശയമായും ആ വാർത്ത ലീഡ് വാർത്തയാക്കുന്ന വീക്ഷണമുള്ള പത്രമാണ് മലയാള മനോരമ എന്ന് നമുക്കറിയാം. ആ വാർത്ത ലീഡ് വാർത്തയാക്കുമ്പോൾ മറ്റു വാർത്തകളും ചേർത്ത് മലയാള മനോരമയുടെ തിരുവനന്തപുരം എഡിഷൻ്റെ ഒന്നാം പുറം വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് മനോരമ നടത്തുന്ന വിശകലനങ്ങൾ ഭംഗിയുള്ള വിശകലനങ്ങളാണ്. അടിസ്ഥാനപരമായി വലിയ തെളിവുകളൊന്നും അതിനില്ല എങ്കിലും അതേ സംബന്ധിച്ച് അവർ അവതരിപ്പിക്കുന്ന വാർത്ത കൗതുകകരം തന്നെയായിരിക്കുന്നു കാണുക. സി പി എം ദേശീയ നിലവാരത്തിൽ വെട്ടിലകപ്പെട്ടിരിക്കുന്നു. സി പി എം വെട്ടിൽ. യെച്ചൂരിയുടെ നേതൃത്വത്തിന് വെല്ലുവിളി, വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് വെല്ലുവിളി വന്നിരിക്കുന്നുവെന്നാണ് മനോരമ നിരീക്ഷിക്കുന്നത്. കോൺഗ്രസ് സഖ്യത്തിനുള്ള ബംഗാൾ നീക്കം പൊളിക്കാൻ ഉറച്ച പ്രകാശ് കാരാട്ട്, അതാണ് പ്രശ്നം. ബംഗാളിൽ കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിൽ ധാരണയുണ്ടാക്കാതെ മത്സരത്തിൽ ജയിക്കാൻ കഴിയില്ല എന്ന ഒരു വീക്ഷണം നിലനിൽക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ആ വീക്ഷണത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത് സീതാറാം യെച്ചൂരി എന്ന പുതിയ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ എതിർക്കാൻ അരയും തലയും മുറുക്കി പഴയ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു സമരം അവിടെ രൂപം കൊണ്ടിരിക്കുന്നു. പ്രകാശ് കാരാട്ട് യെച്ചൂരിയുടെ നീക്കം പൊളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് മനോരമയുടെ കണ്ടെത്തൽ. ജോമി തോമസ് ആ വാർത്ത തരുന്നത് ഇങ്ങനെയാണ്. കോൺഗ്രസുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നീക്കുപോക്ക് ഉണ്ടാക്കാനുള്ള സി പി എം ബംഗാൾ ഘടകത്തിൻ്റെ നീക്കം പൊളിക്കുമെന്നുറപ്പിച്ച് പാർട്ടി മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും കൂട്ടരും രംഗത്ത്. പാർട്ടിയുടെ രാഷ്ട്രീയ ലൈൻ നടപ്പാക്കാൻ പറ്റുന്നില്ലെങ്കിൽ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്നും ഇവർ നിലപാടെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ രണ്ട് വീക്ഷണങ്ങളുണ്ട്. ബംഗാൾ സംസ്ഥാന സമിതി യോഗം 12-നും 13-നും ഈ മാസം നടക്കും. ഇരുവരും, ഈ രണ്ട് നേതാക്കളും ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. അടുത്ത മാസം 16-ന് പി ബിയും 17-18-ന് കേന്ദ്ര കമ്മിറ്റി യോഗവും ഉണ്ടാകും. അവിടെയും ഗൗരവതരമായ പ്രമേയമായി ഇത് മാറിത്തീരും എന്നൊക്കെയാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഏതായാലും മനോരമയ്ക്ക് ഇഷ്ട വാർത്ത അതുതന്നെയാണ്. മാണിയുടെ പൊട്ടിത്തെറിയൊന്നും മനോരമയ്ക്ക് ഒന്നാം പേജ് വാർത്ത പോലും അല്ലാതായി തീർന്നിരിക്കുന്നു. അതിനേക്കാൾ വലിയ പ്രാധാന്യമാണ് സി പി എമ്മിൻ്റെ വാർത്തയ്ക്ക് മനോരമ കൊടുത്തിരിക്കുന്നത്. സി പി എം വാർത്തയാകുമ്പോൾ അത് മനോരമയ്ക്ക് അനുഗുണമായ ഒരു വാർത്തയായി തീരും എന്ന് കണ്ടെത്തുന്ന പത്രമാണ് മനോരമ എന്ന് മനോരമ ഇതിനു മുമ്പും തെളിയിച്ചിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ ഇന്നലെ കെ എം മാണി നടത്തിയ ഒരു വലിയ വെളിവാക്കൽ, പൊട്ടിത്തെറി സൃഷ്ടിച്ച പ്രകടനമുണ്ടായിരുന്നു. ദേശാഭിമാനി അത് ലീഡ് വാർത്തയാക്കുന്നത് കാണുക. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം നടക്കുന്നത് കുതികാൽ വെട്ട് മാണി. കെ എം മാണി എന്ന ഏറ്റവും മുതിർന്ന നേതാവിന് വളരെ വൈകി വിവേകം ഉദിച്ചിരിക്കുന്നു. ആ വിവേക ഉദയത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കാൻ കഴിയുന്ന നേതാക്കളിൽ ഒരാളെന്നല്ല, ഏക നേതാവ്, ഒറ്റ നേതാവ് കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് എന്ന് പറയുമ്പോൾ, കുഞ്ഞാലിക്കുട്ടിയെ ഇകഴ്ത്താനല്ല, ക്ഷമിക്കുക, കുഞ്ഞാലിക്കുട്ടിയെ പുകഴ്ത്താനല്ല, മറിച്ച് ഉമ്മൻചാണ്ടിയെ ഇകഴ്ത്താനാണ് അദ്ദേഹം ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് പകൽ പോലെ വ്യക്തം. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായ ഒരു പ്രഖ്യാപനമാണ് മാണി നടത്തിയിരിക്കുന്നത് കാണുക. ബാർക്കോഴ കേസിൽ തന്നെ മാത്രം ക്രൂശിച്ച കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി കെ എം മാണി രംഗത്ത്. രാഷ്ട്രീയത്തിൽ പലരെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഒരേ സമയം വാരിപ്പുണരുകയും കുതികാൽ വെട്ടുകയും ചെയ്യുന്നവരാണ് കൂടുതലെന്നും മാണി പറഞ്ഞു. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കേരള യാത്രയ്ക്ക് കോട്ടയം നഗരത്ത് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയാണ് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ മാണിയുടെ ഒളിയമ്പ്.
ബാർക്കോഴ കേസിൽ ഇരട്ട നീതിയാണ് എന്ന് നേരത്തെ പരാതിപ്പെട്ട മാണിയുടെ ഈ കടുത്ത പ്രതികരണം വരാനിരിക്കുന്നത് യു ഡി എഫിന് ഉറക്കമില്ലാത്ത നാളുകളാണ് എന്ന് ഉറപ്പിക്കുന്നതായി എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. അതേ പേജിൽ ദേശാഭിമാനി കൗതുകരമായ മറ്റൊരു വാർത്തയും നമുക്ക് തരുന്നു. ആർ എസ് എസ് മുസ്ലിം ലീഗ് കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തായിരിക്കുന്നു. സ്വകാര്യമായ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് വിവാദം മുറുകുന്നു. പി വി ജിജോ ആ വാർത്ത തരുന്നത് കാണുക. ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ മുസ്ലിം ലീഗ് ജില്ലാ ഓഫീസിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് വൻ വിവാദമായി. ആർ എസ് എസ് കേരള പ്രാന്തപ്രചാരക് പി ഗോപാലൻകുട്ടി അടക്കമുള്ള ഉന്നതരാണ് ലീഗിൻ്റെ പ്രമുഖ നേതാക്കളുമായി ചർച്ച നടത്തിയത്. ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജനുവരി 26 രാവിലെയായിരുന്നു ഈ കൂടിക്കാഴ്ച. റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്ന് നടന്ന കൂടിക്കാഴ്ച. അത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പ്രാധാന്യം കൈവരിക്കുന്നു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ബാർക്കോഴയുടെ ഗൂഢാലോചന പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്ന വാർത്ത മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ തരുന്നത് കാണുക. ബാർക്കോഴ അതിൻ്റെ ഗൂഢാലോചന വിവാദം പുതിയ നിലവാരങ്ങളിലേക്ക്. ബാർക്കോഴ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് എസ് പി സുകേശനും ബാർ ഉടമ ബിജു രമേശും തമ്മിലുള്ള ഗൂഢാലോചന ആരോപണം പുതിയ തലങ്ങളിലേക്ക്. വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രി സുകേശനെതിരെ നേരത്തെ റിപ്പോർട്ടുണ്ടായിട്ടും നടപടി സ്വീകരിച്ചില്ല എന്ന ആക്ഷേപം കേരള കോൺഗ്രസ് എം ഉന്നയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാർത്ത. മാണിക്കെതിരായ ഗൂഢാലോചന ഗൗരവമുള്ള കാര്യമാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതിവചിച്ചിരിക്കുന്ന കാര്യം മാതൃഭൂമി അതേ പേജിൽ തരുന്നു. കാണുക. ബാർക്കോഴക്കേസിൽ ബാർ ഉടമയും പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്ന് കെ എം മാണിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന വിവരം ഗൗരവമുള്ളതാണ് എന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു. ഏതായാലും ഇൻ്റലിജൻസ് ഈ റിപ്പോർട്ട് ഒരു വർഷത്തിന് മുമ്പേ ആഭ്യന്തര വകുപ്പിന് നൽകിയതാണ്. പക്ഷേ മാണിയെ രക്ഷിക്കാൻ ആ റിപ്പോർട്ട് പൊടിതെട്ടിയെടുക്കാൻ ശ്രമിച്ചില്ല രമേശ് ചെന്നിത്തല. ഇപ്പോഴാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാണിയെ ക്രൂശിക്കുക എന്നത് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന് വ്യക്തം. മംഗളം എന്ന പത്രം വീണ്ടും വിമർശനവുമായി. ഡി ജി പി ജേക്കബ് തോമസ് എന്ന നിലയ്ക്ക് ഒരു പുതിയ വാർത്ത തരുന്നു. കാണുക. വിജിലൻസിൽ ഏറ്റവും പരിചയസമ്പത്തുള്ള എസ് പി ആണ് സുകേശൻ. അദ്ദേഹം പ്രഗത്ഭനായ അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. യുക്തിഹീനമായ നടപടികളും അന്വേഷണങ്ങളും പോലീസിൻ്റെ ആത്മവീര്യത്തെ കെടുത്തുമെന്ന് ജേക്കബ് തോമസ് പറയുമ്പോൾ സുകേശൻ അനുകൂലമായാണ് ജേക്കബ് തോമസ് സംസാരിക്കുന്നത്. അങ്ങനെ പുതിയ നിലവാരത്തിൽ പുതിയ ഒരു തർക്കവും രൂപപ്പെടുന്നു. ജന്മഭൂമി എന്ന പത്രം ഇന്ന് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് ഇതേ പ്രമേയമാണ്. ലീഗിൻ്റെ യോഗത്തിൽ കേരള കോൺഗ്രസ് കുറുമുന്നണിക്ക് സംയുക്ത പ്രസ്താവന. യു ഡി എഫും ഘടകകക്ഷികളായ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് മാണി വിഭാഗവും ചേർന്ന് കുറുമുന്നണിയുടെ നയപ്രസ്താവന നടത്തിയെന്നാണ് ബാലചന്ദ്രൻ ചീറോത്ത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മോട് പറയുന്നത്. സരിത പുതിയ കേസിൽ പ്രതിയായേക്കും. സരിതയെ പ്രതിയാക്കുമെന്ന ശീർഷകത്തിൽ രശ്മി വധത്തിൽ സരിത പ്രതിയാകും. ആദ്യം സാക്ഷിയായിരുന്നു, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ശത്രുവായി സരിത മാറിയപ്പോൾ. എന്നാൽ അവരെ പ്രതിയേക്കാം എന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് വീക്ഷണവും അവസാന പുറത്ത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് വാർത്ത ശരിയാകാനിടയുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. ഭാര്യ രശ്മിയെ കൊല്ലാൻ സരിത എസ് നായർ പങ്കാളിയാണെന്ന് ബിജു രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സരിതയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസ് എടുത്തേക്കും. പുതിയ കേസ് വരുന്നു. ഇപ്പോൾ തന്നെ ഒത്തുതീർപ്പാക്കാത്ത 33 കേസുകളുണ്ട്. പഴയ ചില കേസുകളുമുണ്ട്. അങ്ങനെ 10-35 കേസ് തൻ്റെ അക്കൗണ്ടിലുള്ള ഒരാളായി സരിത എസ് നായർ മാറിത്തീരാൻ പോകുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടി രാജിവെച്ച് മാറണമെന്ന് പിണറായി പറയുന്നു. ഉമ്മൻചാണ്ടി രാജിവെക്കുമ്പോൾ സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം വരണമെന്നൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം പറയുന്നത് കാണുക. ഉമ്മൻചാണ്ടി രാജിവെച്ചാൽ പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കണം എന്നാണ് പിണറായി ആവശ്യപ്പെടുന്നത്. സോളാർ ആരോപണത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ചാൽ രാഷ്ട്രപതി ഭരണം വേണ്ട, പകരം പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്താൽ മതി എന്ന സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് സി പി എം പറയുന്നത് രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ തിരഞ്ഞെടുപ്പ് നടത്താനാണെന്ന എ കെ ആൻ്റണിയുടെ അഭിപ്രായത്തോട് പ്രതികരിക്കുകയായിരുന്നു പിണറായി. ഏതായാലും പിണറായിയുടെ ഈ നിലപാടും പുതിയ ദിശാര്യങ്ങൾ മാറുന്നതിൻ്റെ സ്പഷ്ട സൂചകമാണ്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം മോദിക്കുണ്ട്, പക്ഷേ രാജ്യസഭയിൽ
കേവല ഭൂരിപക്ഷം എൻഡിഎയ്ക്ക് പോലുമില്ല. അതുകൊണ്ട് രാജ്യസഭയിൽ അവരുടെ ബില്ലുകൾ പാസാക്കാൻ കഴിയുന്നുമില്ല. എന്തു ചെയ്യും? നമുക്ക് ഈ കാർട്ടൂൺ ഒന്ന് കാണാം. ഇത് പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘടികാര ചലനത്തിനൊപ്പം ഓടി നടന്ന് പ്രസംഗിച്ച് കിതയ്ക്കുന്ന മോദിയെ കേശവ് ഇന്ന് കാർട്ടൂണാക്കി ഹിന്ദു തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ബാംഗ്ലൂർ വൈറ്റ്ഫീൽഡ് സ്കൂളിൽ പട്ടാ പകൽ ഒരു പുലിയിറങ്ങി, രാത്രി അതിനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. ഇതിനിടയ്ക്കുള്ളിൽ ധാരാളം സംഭവങ്ങൾ. അതിൻ്റെ ഒരു ദൃശ്യം കാണുക. പുള്ളിപ്പുലിക്ക് പുറകെ ചിത്രമെടുക്കാൻ പോയ ഫോട്ടോഗ്രാഫറിനെയാണ് ചിത്രത്തിൽ കാണുന്നത്. ജീവൻ പണയം വെച്ചും ജീവത്തായ ചിത്രമെടുക്കാൻ ഫോട്ടോഗ്രാഫർ നടത്തുന്ന സാഹസം ത്തിൻ്റെ ചിത്രം ദീപിക ഇന്ന് ഒന്നാം പുറത്ത് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ.